ഒറ്റ ട്രാവൽ ഫുഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പതിവ് വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു അറിവ്, എനിക്കറിയുന്ന ഒരറിവ് നിങ്ങളുമായി പങ്കുവെക്കാൻ വന്നതാണ്. അതുപോലെ പുതിയ യൂട്യൂബേഴ്സ്, പുതിയ ചാനലുമായിട്ട് വന്ന ആളുകൾ, അതുപോലെ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും അറിയാത്ത ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത്. കാരണം നമ്മളൊക്കെ യൂട്യൂബ് വീഡിയോ കാണുന്നവരാണ്, നമ്മൾ കമൻ്റ് ചെയ്യുന്നവരാണ്, അടിയിൽ നമ്മൾ ലൈക്ക് അടിക്കുന്നവരാണ്, ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ നമുക്കറിയാത്തൊരു സംഭവമുണ്ട്. കൂടുതൽ പേർക്ക് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു. അതുപോലെ പല പുതിയ യൂട്യൂബേഴ്സിനും അറിയാത്തൊരു സംഭവമാണ് നമ്മൾ യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്ന മെസ്സേജുകൾ സ്പാമായി പോവുക, അതുപോലെ സബ്സ്ക്രൈബ് ആക്കുന്നത് ആഡാവാതെ വരിക എന്നുള്ള സംഭവം, അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓളും കൂടി അമർത്തുക. അപ്പോൾ അത് അമർത്താൻ വരട്ടെ, ഒരു 3 മിനിറ്റ് വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യുക. അത് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോഴും നമ്മൾ കണ്ട ഉടനെ അല്ലെങ്കിൽ നമുക്ക് അയച്ചു തന്ന ലിങ്ക് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യരുത്. അതിലധികവും ആ സബ്സ്ക്രൈബ് പിന്നീട് ഒഴിവാക്കപ്പെടുകയാണ്. കാരണം നമുക്ക് സബ്സ്ക്രൈബ് കിട്ടും ചെയ്യുന്ന സമയത്ത്, പിന്നീട് അത് ഒഴിവായി പോവുക സബ്സ്ക്രൈബ്. അപ്പോൾ അവരിൽ നോക്കി സബ്സ്ക്രൈബും കാണും, പിന്നെ അവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചാലും നമ്മളെ നോട്ടിഫിക്കേഷനൊന്നും അവർക്ക് കിട്ടാതാവും. അങ്ങനെ ഒരു സംഭവം യൂട്യൂബിലുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പാം ആവുക എന്ന് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്, അതും ഞാൻ പറയാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറയാനുള്ളത്, 3 മിനിറ്റ് നമ്മളൊരു വീഡിയോ കാണുക, ഏതൊരു വീഡിയോ ആവട്ടെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, ആ പേജ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, ചുരുങ്ങിയത് ചെറിയ വീഡിയോ ആണെങ്കിൽ മുഴുവനും കാണുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ വീഡിയോ, ഒരു 3 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ, 3 മിനിറ്റിൽ കൂടുതലാണെങ്കിൽ അത് മുഴുവനായിട്ട് നമ്മൾ കാണുക. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണ് അമർത്തേണ്ടവർക്ക് അമർത്താം, അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ സബ്സ്ക്രൈബ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ പറ്റുകയാണെങ്കിൽ നമുക്കൊന്ന് അടിയിൽ കമൻ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ സബ്സ്ക്രൈബ് നമുക്കെല്ലാവർക്കും, അതുകൊണ്ട് രണ്ടാൾക്കും അതുകൊണ്ട് ഉപകാരപ്പെടും. അങ്ങനെയാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. പിന്നെ പറയേണ്ടത്, നമ്മൾ കമൻറ്റുകൾ സ്പാം ആവുന്നതും എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ 3 മിനിറ്റ് കാണാതെ ചെയ്യുന്ന കമൻറ്റുകൾ സ്പാമായി പോകുന്നുണ്ട്. അതിന് പുറമേ പിന്നെ ചില വാക്കുകൾ, ഉദാഹരണമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് എന്താണ്, സപ്പോർട്ട് ഉണ്ട് തോന്നുന്നുണ്ട്, സപ്പോർട്ട്, പിന്നെ ഇങ്ങനെയുള്ള, പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരുപാട് പദങ്ങൾ നമ്മൾ ഈ രീതിയിൽ ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കമൻറ്റിൻ്റെ പിന്നെ ഓപ്ഷൻസിൽ നമ്മൾ കമൻറ്റിൽ ഓപ്ഷൻസിൽ സ്പാമിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണാൻ പറ്റും. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം. പിന്നെ അതുപോലെ തന്നെ അതൊക്കെ നമ്മളൊരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ അടുത്ത ദിവസം എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ്, ഞാനൊരു പ്രധാനപ്പെട്ടൊരു നമ്മുടെ യൂട്യൂബൊക്കെ കാണുന്ന ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ട് അതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ കമൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ, ഞാനതൊരു 3-4 പ്രാവശ്യമായിട്ടാണ് ഞാനത് കണ്ടത്. ഒന്ന്, നെറ്റിൻ്റെ ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, പിന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് അത്, അപ്പോൾ അങ്ങനെയാണ് വീഡിയോ കണ്ടത്. വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ കമൻ്റ് ചെയ്തത്. ഞാൻ പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കയറി നോക്കിയപ്പോൾ, അവരാ കമൻറ്റിലൊക്കെ ഒന്ന് പോയി നോക്കുമ്പോൾ എൻ്റെ കമൻറ്റിന് മാത്രം അവർ റീപ്ലൈ വന്നിട്ടില്ല. റീപ്ലൈ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ലവ് ചിഹ്നം അല്ലെങ്കിൽ ലൈക്ക് കാണാനില്ല, ബാക്കിയുള്ള എല്ലാ കമൻറ്റിനും ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു ഐഡിയ എടുത്തിട്ട് അതിലങ്ങനെ അടിച്ച് കയറി പോയി വയ്ക്കാൻ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ കമൻറ്റേ കാണാനില്ല, അപ്പോൾ സ്പാമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് കാരണം മനസ്സിലാക്കിയത്,
നമ്മൾ ഈ നെറ്റില്ലാത്ത ഫാസ്റ്റില്ലാത്ത സമയത്തൊക്കെ കുറച്ച് കുറച്ചൊക്കെ കാണുമല്ലോ, അതിനുശേഷം കമൻ്റ് ചെയ്യുന്നതും സ്പാമായി പോകുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഞാൻ തുടക്കത്തിലൊക്കെ ഇട്ട് ഒരുപാട് ഇത് സ്പാമായി പോയിട്ടുണ്ടാവും. ഉദാഹരണം ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ഞാനിപ്പോൾ ഇന്ന് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങളെ മുന്നിൽ നിന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വേറെ ഒരു ഫോണിലാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് ഒരു ഇതുണ്ട്, ആപ്പുണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അതെല്ലാവരും ഫോണിലും ഉണ്ടാവും. യൂട്യൂബ് സ്റ്റുഡിയോ നമ്മളെ ചാനലുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രക്കാർക്ക് നോക്കാൻ വേണ്ടി ആ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. നമ്മളിപ്പോൾ YT സ്റ്റുഡിയോ നമ്മൾ ഓപ്പൺ ചെയ്തു, അത് യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വരും. അപ്പോൾ ഇതിൽ തന്നെ എനിക്ക് 1112 സബ്സ്ക്രൈബാണുള്ളത്. ഇന്ന് കുറച്ച് മുമ്പോ ഞാൻ ഒരുപാട് ആൾക്കാരെ ഫ്രണ്ട്സാക്കി, പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടും വന്ന് കമൻ്റ് ഇതൊക്കെ കൂടിയിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 116 സബ്സ്ക്രൈബ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ കുറവ് വന്ന് ഒരു 1116 എന്നുള്ളടുത്ത് 12 മാറിയിട്ടുണ്ട്. ഇത് പൊതുവെ എല്ലാവർക്കും പറ്റുന്നൊരു സംഭവമാണത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ 3 മിനിറ്റ് കാണാതെ കൂട്ടാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ എത്ര സ്പാം ഉണ്ടെന്ന് ഞാൻ ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഇടത്തെ ഭാഗത്തൊരു 3 പോയിൻ്റ് കാണാം. നമ്മളെ എംബ്ലത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് വരും. ആ സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻസിൽ കമൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പബ്ലിഷഡ് എന്ന് പറഞ്ഞ ഒരു ഭാഗം വരും. അതിൽ നമുക്ക് വന്ന നല്ലംപോലെ വന്ന കമൻ്റുകളൊക്കെ അതിലുണ്ടാവും, ഇതിൽ കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ നല്ല രീതിയിൽ വന്ന കമൻറ്റുകളാണ്, താഴെ ഒരുപാടുണ്ടാവും. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റുഡിയോയിൽ വെച്ച് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു മങ്ങിയ രൂപത്തിലായിരിക്കും കാണുക. ഇതിന് ആ സ്റ്റുഡിയോയിൽ ഇതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വലതുഭാഗത്തായിട്ട്, ഈ പബ്ലിഷഡ് എന്ന ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു ചെറിയ ത്രികോണ രീതിയിലുള്ള ഒരു ആരോ മാർക്ക് കാണാം, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 പേരുകൾ ഇങ്ങനെ എഴുതി കാണിക്കും. അടിയിൽ ഏറ്റവും മേലെ പബ്ലിഷഡ് എന്ന് കാണാം. അതിൻ്റെ ഏറ്റവും നന്ന അടിയിലുള്ള ലൈക്ക് ടു ബി സ്പാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണാം ഏറ്റവും മടിയിൽ. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മറ്റൊരു ഒരുപാട് മെസ്സേജ് കാണാം. അപ്പോൾ ഉദാഹരണമായിട്ട് 15 ആഗസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് സ്പാം വന്നിട്ടുണ്ട്. അതിലൊരു മെസ്സേജ് ഒരാളിട്ടതിന് സ്പാമുണ്ട്. പിന്നെ യൂട്യൂബ് പുതിയ ചാനലുകാർക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു, അതിന് സ്പാമുണ്ട്, ഒരു സ്പാം വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ഡിലീറ്റ് ചെയ്തിട്ട് അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ 99 എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 100-ലധികം സ്പാമുകൾ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ ദിവസം മുമ്പാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് കുറേ എണ്ണം. അപ്പോൾ ഇങ്ങനെ സ്പാമായി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള എന്താ വെച്ചാൽ, നമ്മൾ ഈ സ്പാമി എന്ന വ്യക്തികൾക്ക് ഒരുപാട് സ്പാം വന്നാൽ അവർ ദേഷ്യം പിടിച്ച് ഒരു പക്ഷേ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ഷീണമാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ വീഡിയോ 3 മിനിറ്റ് കണ്ടതിന് ശേഷം, അതുപോലെ സബ്സ്ക്രൈബർ, പിന്നെ സപ്പോർട്ട്, പിന്നെ ഒരുപാട് സ്പാമിൻ്റെ ഒരുപാട് വാക്കുകളുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കാതെ മലയാള പദങ്ങൾ ഉപയോഗിക്കുക. ഉദാഹരണമായിട്ട് കൂട്ടാക്കുക എന്നുള്ള വാക്കിനൊന്നും പ്രശ്നങ്ങൾ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുക, 3 മിനിറ്റെങ്കിലും വീഡിയോ കാണുക, നല്ല നിലക്ക് കൂട്ടാവുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്പാമില്ലാതിരിക്കും. പിന്നെ 1-2 കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യണം.
നിർബന്ധമായിട്ടും അത് ലൈക്ക് ചെയ്യുക. അത് ഏറ്റവും നല്ലൊരു പരിപാടിയാണ്. കാരണം നമ്മൾ ആ വീഡിയോ പേരിനെ എപ്പോൾ നമ്മൾ കാണുമ്പോഴും നമ്മൾ ലൈക്ക് അതിൽ തെളിഞ്ഞ് കാണും. ആ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ അയാളെ വീഡിയോ നമ്മൾ ആ വീഡിയോ നമ്മൾ കാണേണ്ട ആവശ്യമില്ല, നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അങ്ങനെ ആ ഒരു ഉപകാരം കിട്ടുന്നൊരു സംഭവമാണ്. നമുക്കും ആ വീഡിയോ ആവർത്തനം ഒഴിവാക്കാം, മറ്റാൾക്കും അതൊരു വലിയ ഉപകാരമാവും. അങ്ങനെ എന്ത് ചെയ്യാൻ, നമ്മൾ കാണുന്ന വീഡിയോകൾക്കൊക്കെ ലൈക്ക് അടിക്കാൻ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഒരിക്കലും സ്പാമാവുന്ന മെസ്സേജുകൾ നമ്മളിടാതിരിക്കുക. പിന്നെ സ്പാമാവുന്നതിൽ ഒരു കാര്യം കൂടി കാണുന്നത് എന്താണെന്ന് എഴുതിയാൽ, ഇപ്പോൾ ഒരുപാട് വലിയ മെസ്സേജാണല്ലോ ഇപ്പോൾ നിങ്ങളിതിൽ കാണുന്നത്, ഇതൊക്കെ സ്പാമായതാട്ടോ. ഇതിന് കാരണം ഒന്നാമത് ഈ 3 മിനിറ്റ് കാണാത്തതും, പിന്നെ ഇതൊക്കെ സാധാ മെസ്സേജുകളാണ്, ഒക്കെ സ്പാമായിട്ട് പോയിട്ടുണ്ട്. എത്ര മെസ്സേജാണ്, പിന്നെ ജോയിൻറ്റഡ് ടു ചാനൽ സ്റ്റേ കണക്റ്റഡ് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള മെസ്സേജുകളും സ്പാമാവുന്നുണ്ട്. അതുപോലെ കൂടുതൽ എംബ്ലം നമ്പറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതും സ്പാമാവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് കൂടുതലായിട്ട് അറിയില്ല കേട്ടോ. കണ്ടോ ചില ആൾക്കാരിട്ടത് എത്രണ സ്പാമ് നോക്കാണി, എന്താ ചെയ്യുക. അപ്പം നമ്മളൊക്കെ അവർ തിരിച്ച് കൂട്ടായിട്ടുണ്ടാവും ചിലതൊക്കെ. ചില ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടാക്കണേ എന്നൊക്കെ സ്പാമിൽ വന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. കുറേ ദിവസം കാരണം ഒരു പിരാഗി പറഞ്ഞ് ഒരു പോവുകയും ചെയ്യും. ഇതൊക്കെയാണ് ഈ സ്പാമാവേണ്ടതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക, 3 മിനിറ്റ് കണ്ടതിന് ശേഷം, പുതിയ ആളുകളോടാണ് പറയാറുള്ളത്, 3 മിനിറ്റ് കണ്ടതിന് ശേഷം വീഡിയോ കാണുക. നിങ്ങൾ പുതിയൊരു വീഡിയോ ആണ് കാണുന്നതിൻ്റെ അതിൻ്റെ അടിയിൽ ഭംഗിയായിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ മലയാള പദങ്ങൾ മാത്രമായിട്ട് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്കിൽ സ്പാമാവില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ നമ്മൾ നെറ്റ് കറക്റ്റുള്ള സമയത്തും ഭംഗിയായിട്ട് നമ്മൾ കണ്ട് തീർത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സ്പാമാവുന്നത് നമുക്ക് ഒഴിവാക്കാം, സബ്സ്ക്രൈബ് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടും. ഉദാഹരണം പറയാം, ചില ഒരു 10-200 സബ്സ്ക്രൈബൊക്കെ എനിക്ക് ഓൾറെഡി പോയിട്ടുണ്ടാവും, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഞാൻ ഇപ്പം എന്ന് പറഞ്ഞില്ല, ഇന്നിപ്പോൾ ഒരു 16 ലെവലിൽ വന്നത് 12 ആയിട്ടുണ്ട്. കണ്ടോ, ഒരു 12 നമ്മൾ ബാക്കിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ കണ്ടോ 1112 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എന്താണ് ഇതിൽ സംഭവിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യാതെ തീരെ ശ്രദ്ധിക്കാതെ ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്കൊക്കെ നമ്മൾ ലിങ്ക് വിട്ടുകൊടുത്താൽ, പുതിയ ഞാൻ തുടക്കത്തിലൊക്കെ ഒരുപാട് ലിങ്ക് വിട്ടുകൊടുത്ത് എല്ലാവരും പറഞ്ഞ് ഞാൻ കണ്ടിരിക്കണ വീഡിയോ കണ്ടിരിക്കണ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒക്കെ എഴുതിയിട്ടിരുന്നു. ആദ്യത്തെ സ്പാം ബോക്സിലേക്കിട്ട് പോയി നോക്കിയല്ല, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. ആ ഇത് കുറേ കഴിഞ്ഞ് എനിക്ക് ആദ്യം സ്പാം നോക്കാറില്ലായിരുന്നു, പിന്നെയാണ് അത് പഠിച്ചിട്ട് വന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു സംഭവം കണ്ടെത്തിയത്. അപ്പോൾ അതിൽ ചില ആൾക്കാർ കമൻറ്റ് കാണും, ആ എൻ്റെ വീഡിയോ അങ്ങനെ അയക്കണം ഇങ്ങനെ അയക്കണം, എവിടെ അവർ കാണാതെ കമൻറ്റ് ചെയ്തായിരിക്കും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചില ആൾക്കാർ കാണുന്നതിൻ്റെ മുന്നേ കമൻറ്റ് ചെയ്യും. പിന്നെ ആരോടെങ്കിലുമൊക്കെ ദേഷ്യമുണ്ട്, വീഡിയോ ഒന്നും കാണില്ല, അതിൻ്റെ മുന്നേ എന്തെങ്കിലും മോശമായിട്ടുള്ള കമൻറ്റൊക്കെ എഴുതി വിടും. ആ കമൻറ്റ് വിടുന്ന ആൾക്കാരെ വേഗം അതിൻ്റെ യഥാർത്ഥ ആൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത്രയും കമൻറ്റുകൾ ചെയ്യാതിരിക്കുക. പിന്നെ ഒരിക്കലും നമ്മൾ എന്തു ചെയ്യുക, മറ്റുള്ളവരെ ഒരുപാട് ഇടങ്ങാറായിട്ട് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും, ഡിസ്ലൈക്ക് ചെയ്യാതിരിക്കുക. എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അവർ ഒക്കെ വന്ന് വീഡിയോ ചെയ്യുന്നത്. പിന്നെ അപേക്ഷിച്ച് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ശല്യം ചെയ്യാനോ ബുദ്ധിമുട്ടിക്കാനൊന്നും ആരുമില്ല. പ്രത്യേകിച്ച് ഒരുപാട് സ്ത്രീകൾ ഫുഡ് വീഡിയോകളും മറ്റൊക്കെ ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്യുന്നവരുണ്ടാവും, അവരത് ഡിസ്ലൈക്കൊന്നും കൊടുക്കാതിരിക്കുക അവർക്കൊക്കെ. നമ്മൾ ചില ആൾക്കാരൊക്കെ ഡിസ്ലൈക്ക് കാണുമ്പോൾ നമുക്ക് വളരെ വേദന തോന്നാറുണ്ട്. അപ്പം നല്ല നിലയ്ക്ക് നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യും. നമുക്ക് വാച്ചിങ് ടൈം കിട്ടണമെങ്കിൽ നമ്മൾ പരമാവധി മറ്റുള്ളവരുടെ വീഡിയോ പോയി കാണുക. എന്നിട്ട് എനിക്കിപ്പോൾ വാച്ചിങ് മറ്റുള്ളവരുടെ വീഡിയോ കാണാൻ സമയം കിട്ടാത്തൊക്കെ ഒരു വിഷയമുള്ളൂ. അത് നമ്മൾ സമയം കിട്ടിയിട്ട് നമ്മൾ പോയി കാണുക, കമൻറ്റ് ചെയ്ത് എല്ലാവരും വന്ന് തിരിച്ച് കാണും. ഇപ്പം തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് കണ്ട് കമൻറ്റ് ചെയ്തവരൊക്കെ ഞാൻ അവിടെ പോയി കാണലുണ്ട്. അത് നമുക്ക് നിർബന്ധമാണ് പിന്നെ. അപ്പോൾ കൂടുതൽ ഇപ്പം അത്ര വീഡിയോകൾ ഞാൻ വീക്ഷിക്കാറുള്ളൂ കേട്ടോ. ഒന്നാമത് സമയത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ്, ഒഴിവുള്ള സമയത്ത് ഞാൻ വീഡിയോ വന്ന് എല്ലാവരും കാണും, അതിനനുസരിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കുറേ ലൈവുകൾ വരുന്നുണ്ട്, ഈ ലൈവിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബ് കൂട്ടിയെടുക്കാൻ പറ്റും.
അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വരാം. ഇതിപ്പോൾ ഒരുപാട് ലേറ്റ് ആയല്ലേ, ഒരുപാട് സമയമായി. വീഡിയോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.